തൃക്കാക്കരയിൽ വലിയ വിജയമാണ് യു ഡി എഫ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ചർച്ചകളിലേക്ക് മടങ്ങുന്നു. ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സിനോജൊപ്പം ശ്രീമതി ജിബി മേത്തർ, രാജ്യസഭാംഗം കോൺഗ്രസ് നേതാവ് ശ്രീ കെ ഗണേഷ്, ബി ജെ പി നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത്. ആദ്യം ശ്രീ വി കെ സനോജിലേക്കാണ്. ശ്രീ വി കെ സനോജ്, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ തൃക്കാക്കരയിലെ പരാജയം, അത് യു ഡി എഫിന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവർക്ക് മറ്റ് പലയിടങ്ങളിൽ നിന്ന് വന്ന വോട്ടുകൾ കൂടിച്ചേർന്ന് ഇത്തവണ ഒരു വലിയ വിജയമുണ്ടാക്കി. എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞിട്ടില്ല, വോട്ട് കൂടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു മറുപടിയിലൂടെ അദ്ദേഹം ഈ പരാജയത്തിന്, ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ്. അത്ര ലഘൂകരിച്ച് കാണേണ്ടതാണോ ഈ തൃക്കാക്കരയിലെ ഒരു പരാജയം? അത് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാണ് എന്ന് സമ്മതിക്കുമ്പോൾ കൂടിയും. ശ്രീ വി കെ സനോജ്. ഇവിടെ യു ഡി എഫിന്റെ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ തൃക്കാക്കരയിൽ യു ഡി എഫ് വിജയിച്ചത് ഒരു മഹാസംഭവമാണെന്നും, ഇനി ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വികസന അജണ്ടകൾക്കൊന്നും പ്രസക്തിയില്ലെന്നും, ഈ വികസന അജണ്ടകളെല്ലാം ഒഴിവാക്കി ജനങ്ങളോട് മാപ്പ് പറയണമെന്നൊക്കെയാണ് യു ഡി എഫ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇടതുപക്ഷം 99 സീറ്റിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഇടതുപക്ഷ തരംഗമുണ്ടായി. ഞങ്ങൾ 99 സീറ്റിൽ അധികാര വിജയിച്ചപ്പോഴും ഈ തൃക്കാക്കര മണ്ഡലം യു ഡി എഫിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ 10-15,000 വോട്ടിന് അവിടെ പുറകിലായിരുന്നു അന്ന്. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വോട്ട് വർദ്ധിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് ശതമാനത്തിനുണ്ടായിട്ടുള്ള കുറവ് സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കും. അത് പറയുമ്പോഴും ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. 2,244 വോട്ടിൻ്റെ വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വോട്ടിൽ കുറവുണ്ടായിട്ടില്ല, പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ വോട്ടിൻ്റെ വർധനവ് യു ഡി എഫിനുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ടകൾക്കെതിരായിട്ടുള്ള വോട്ടാണ് എന്നൊന്നും വിലയിരുത്താൻ പോകാൻ വേണ്ടി കഴിയില്ല. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വികസന അജണ്ടകൾക്കെതിരായി ശ്രീ വി കെ സനോജ്, അതായത് ഇപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം, താങ്കൾ ചില തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുമുണ്ട്. ശ്രീ വി കെ സനോജ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം, തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രി തന്നെ മണ്ഡലത്തിൽ വരുന്നു, ക്യാമ്പ് ചെയ്യുന്നു, സംസ്ഥാന സെക്രട്ടറി വരുന്നു, മന്ത്രിമാർ വരുന്നു, എം എൽ എ മാർ വരുന്നു. ഇങ്ങനെ വലിയൊരു പട അവിടെ വന്ന് ക്യാമ്പ് പിടിച്ചത് ആ മണ്ഡലം പിടിക്കാൻ വേണ്ടിയാണല്ലോ, ഈ വോട്ട് വർധനയ്ക്ക് വേണ്ടിയിട്ടല്ലോ. അല്ല, വോട്ട് വർധന എന്നിരിക്കട്ടെ, എത്ര വോട്ട് കൂടി സനോജ്? എത്ര വോട്ടാണ് നിങ്ങൾ കൂടിയത്? 10,000 വോട്ടുകൾ ഇക്കൊരു പോൾ ചെയ്യപ്പെട്ട മണ്ഡലത്തിൽ നിങ്ങൾക്ക് എത്ര വോട്ടാണ് ഇവിടെ കൂടിയത്? 44 വോട്ടിന്റെ വർധന ഉണ്ടായി. എത്രയാണ്? 2,244 വോട്ടാണോ? മുഖ്യമന്ത്രി, 60 എം എൽ എ മാർ, സകല മന്ത്രിമാർ, പാർട്ടിയുടെ മെക്കാനിസം മൊത്തം ഇവിടെ തമ്പടിച്ച് ഒരു മാസക്കാലം നടത്തിയ പ്രചണ്ഡ പ്രചാരണം, 2,000 വോട്ട് അധികം മതിയോ? അധികം മതിയോ ചോദിച്ചാൽ പോരാ, പക്ഷേ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല. അധികം വോട്ട് യു ഡി എഫിന് കിട്ടിയതുകൊണ്ടാണല്ലോ യു ഡി എഫ് വിജയിച്ചത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ അവരുടെ ഏറ്റവും എളുപ്പത്തിൽ വിജയിച്ചു വരുന്ന 5 മണ്ഡലങ്ങൾ എടുത്താൽ ഒന്ന് ഈ തൃക്കാക്കരയാണ്. അപ്പം കഴിഞ്ഞ ഇടതുപക്ഷ തരംഗം ആഞ്ഞു വീശിയ ഘട്ടത്തിലും നമുക്കവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഇപ്പോൾ ശക്തമായ നിലയിൽ മത്സരം അവിടെ ഉണ്ടായി. വികസനത്തിന് രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളം ചില ഘട്ടങ്ങളിൽ ഈ പ്രത്യേകിച്ച് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ മരിച്ച് അതിനെ തുടർന്ന് അവരെ ബന്ധുക്കളൊക്കെ മത്സരിക്കുന്ന ഘട്ടത്തിൽ, എല്ലാ ഘട്ടത്തിലും അവരെ ആ ബന്ധുക്കളെ വിജയിപ്പിച്ച അനുഭവം കേരളത്തിലുണ്ട്. അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലായിരുന്നു ഞങ്ങൾ ഇത്തവണ വളരെ ശക്തമായി നടത്തിയത്. പിന്നെ ഏത് ഉപതെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും അവിടെ കൂടുതൽ ആളുകൾ കേന്ദ്രീകരിക്കും, അതിനെന്താ ഒരു അസ്വാഭാവികത. അവിടെ 140 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഒരു മണ്ഡലത്തിൽ മാത്രം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. ശ്രീ വി കെ സനോജ്, അത് തന്നെയാണ് നമ്മൾ ചോദിച്ചതും. അങ്ങനെ കേന്ദ്രീകരിക്കുന്നത് ശ്രീ വി കെ സനോജ്, അങ്ങനെ കേന്ദ്രീകരിക്കുന്നത് ആ മണ്ഡലത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് ആ മണ്ഡലം കയ്യിലൊതുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. നിങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളൊക്കെ ആ നിലയ്ക്ക് അവിടെ ചർച്ചയായി. പക്ഷേ അധികം വോട്ട് പോയത് യു ഡി എഫിലേക്കാണ്. അതായത് കൂടുതൽ ആളുകളും നിങ്ങളുടെ മുദ്രാവാക്യത്തെയല്ല, നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയത്തെയല്ല, മറിച്ച് എതിർപക്ഷം ഉയർത്തിയ ആശയങ്ങളിലേക്കാണ് പോയത്. അതാണ് അവർക്ക് വോട്ട് കൂടിയത്. എതിർപക്ഷം എന്താണ് ഉയർത്തിയത്? എതിർപക്ഷം ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? വളരെ ഗൗരവമായ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചോ? അവർ ഈ കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന എന്തെങ്കിലും വികസന പദ്ധതികളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അവർ മുന്നോട്ട് വെച്ചത്? അവർ അവിടെ പി ടി തോമസ് തന്നെയാണ് മത്സരിക്കുന്നത്, ഒരു പ്രതീതി ഉണ്ടാക്കില്ല ചെയ്തത്. അവിടെ നമ്മൾ കണ്ടതല്ലേ അവിടെ ഇലക്ഷൻ്റെ അവസാന കലാശക്കൂട്ടിലൊക്കെ, അവിടെ പി ടി തോമസിൻ്റെ വലിയ കട്ടൗട്ട് കൊണ്ടുവെക്കുന്നു, അതിനെ മാലയിടുന്നു, അതിനെ ചേർത്ത് നിർത്തുന്നു. പി ടി തോമസ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എന്നൊരു പ്രതീതിയാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിലുടനീളം നമ്മൾ ശ്രദ്ധിച്ചത് കണ്ടിട്ടില്ലേ,
ആ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലും പി ടി തോമസ് പണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്, അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഉമാ തോമസ് ഇറങ്ങി വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾ മാധ്യമങ്ങളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തത്. വളരെ വൈകാരികമായി വി കെ സനോജ് പറയുന്ന പോലെ എല്ലാ വോട്ടെണ്ണൽക്കും ഇറങ്ങി വരുമ്പോൾ മാത്രമാണ് ഇത് പിണറായിക്കെതിരായുള്ള വിജയമാണ് എന്ന് ഉമാ തോമസ് പറയുന്നത്. അല്ലാതെ ആ സമയം അത്രയും പിണറായിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, മറ്റൊരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. ഉമ പറഞ്ഞത് പി ടിയുടെ പിന്തുടർച്ച എന്ന് മാത്രമായിരുന്നു ജെബി. ആഷ്മി, ദർ ഇസ് നോ സിൽവർ മെഡൽ ഇൻ പൊളിറ്റിക്സ്. ഓക്കെ, ഗോൾഡ് മെഡൽ മാത്രമാണുള്ളത്, സിൽവർ മെഡലിന് പ്രസക്തിയില്ല. ഇവിടെ ഇത്രയും വലിയൊരു വിജയം യു ഡി എഫിന് ലഭിച്ചിട്ട് ഇവിടെ ഒന്നും ചർച്ച ചെയ്തില്ല എന്ന് പറയുന്ന എൻ്റെ ആ സുഹൃത്തിനോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് നടന്നത് തൃക്കാക്കരയിലാണ്, തൃക്കാക്കര കേരളത്തിലാണ്. ജോ ബൈഡന്റെ സാമ്പത്തിക നയമല്ല ഇവിടെ ചർച്ച ചെയ്തത്, റഷ്യ ഉക്രൈൻ യുദ്ധമല്ല ഇവിടെ ചർച്ച ചെയ്തത്. ഇവിടെ ചർച്ച ചെയ്തത് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ വിഷയങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമാണെന്ന് യു ഡി എഫ് എല്ലാ ഘട്ടത്തിലും പറഞ്ഞു. യു ഡി എഫ് മുന്നോട്ട് വെച്ചത് ഏറ്റവും വലിയ വികസനം തന്നെ, വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. അഭിമാനത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത് കേരളത്തിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പിന്നെ ഇതിപ്പോ പറയണ്ടല്ലോ, അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് വിജയിക്കുന്നതിന് മുൻപ് പിണറായിക്കെതിരെ എന്തെങ്കിലും ഉമാ തോമസ് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. ഇനി ഞാൻ കേൾക്കാത്ത പ്രശ്നമാണെന്നല്ല, ഉമാ തോമസ് പറഞ്ഞത് പി ടിയെ കുറിച്ച് മാത്രമായിരുന്നു. എപ്പോൾ വരെ ആ ഫൈനൽ റിസൾട്ട് കഴിഞ്ഞ് ഉമാ തോമസ് പുറത്തിറങ്ങി വരുന്നു വരെ, പുറത്തിറങ്ങി വരുമ്പോൾ ഉമാ തോമസിന് സ്വരം മാറുന്നുണ്ട്, നല്ല രാഷ്ട്രീയം പറയുന്നുണ്ട്. യു ഡി എഫ് മുന്നോട്ട് വെച്ച യു ഡി എഫിന്റെ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞത് പിണറായിക്കെതിരെയാണ്. ഇനി പിണറായിക്കെതിരെ പറഞ്ഞില്ല എങ്ങനെയാ സാധിക്കുന്നത്? പിണറായിക്കെതിരെ തന്നെയാണ്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മിസ്റ്റർ കേരളയുടെ ഒരു കോൺടെസ്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. പിണറായി വിജയന്റെ ഭംഗിയോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭംഗിയോ എല്ലാം നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ, ഇവിടെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനങ്ങളെയും നയങ്ങളെയും പ്രവർത്തന ശൈലിയെയും എല്ലാം തലനാരിരയ്ക്ക് കീറി മുറിച്ചാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ട് തൃക്കാക്കരക്കാർ വിലയിരുത്തിയത്. അപ്പോൾ അതിൽ ഇപ്പൊ വന്നുകൊണ്ട് ഇവിടെ ആരും ഒന്നും ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി? പിന്നെ പി ടി തോമസിനെ ഒരിക്കലും അത് പി ടി തോമസിനെ വില കുറച്ച് കാണിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. പി ടി എന്നുള്ളത് ഒരു വികാരം തന്നെയാണ്. ഇപ്പോൾ എന്നോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ പി ടി ജീവിച്ചിരിക്കുമ്പോഴും പി ടിയുടെ മരണശേഷവും ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ ഇപ്പോഴും പറയും പി ടി തോമസ് ആണ് എന്നുള്ളത്. അപ്പോൾ പി ടി എന്നുള്ളത് ഒരു വികാരമാണ്. പക്ഷേ ഈ പോരാട്ടത്തിൽ ഇത് രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു. ഇത് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് ഇവിടെ കേരളയില് വികസനം ഇതെല്ലാം പറഞ്ഞു. ഇനി പറയാനൊന്നും ബാക്കിയില്ല, എൽ ഡി എഫിനും പറയാൻ ബാക്കിയില്ല, യു ഡി എഫിനും പറയാൻ ബാക്കിയില്ല. അപ്പോൾ രണ്ടുപേരും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം ജനം വിലയിരുത്തി ആ വിലയിരുത്തലിൽ യു ഡി എഫിനൊപ്പമാണ് എന്ന് യു ഡി എഫ് പറഞ്ഞതിലാണ് കാര്യം. ഞാൻ പറയട്ടെ, ഇവിടെ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പോലും പറഞ്ഞത്? വളരെ മോശമായ രീതിയിലല്ലേ സ്ഥാനാർത്ഥി എന്താണ്, പണ്ട് ഭർത്താവ് മരിച്ചാൽ സതി, ഇപ്പോൾ കൊതി, ഇത്തരത്തിലുള്ള വളരെ മോശമായ പരാമർശങ്ങളല്ലേ ഉണ്ടായത് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നെല്ലാം? എൽ ഡി എഫിന്റെ ഒരു സഹയാത്രികൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വരെ ഡി ജി പിക്കും കേസ് കൊടുത്ത അതിൽ FIR കിടക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ കൂടി പറയണം, അത് കാണാതെ പോകരുത്. ഇല്ല, അത് അതിനെ കുറിച്ചല്ല നമ്മുടെ യു ഡി എഫിന്റെ നേതാക്കന്മാർ വളരെ വ്യക്തമാക്കി. അതിന്റെ ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത്, കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് എൽ ഡി എഫിന്റെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. അന്ന് രാവിലെ പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ കണ്ടുപിടിക്കുന്നു, അയാൾ ഇന്ന പാർട്ടിയാണെന്ന് പറയുന്നു, അങ്ങനെയെല്ലാം പറയുന്നു. പക്ഷെ ഇതൊന്നും വില പോവില്ല, ഞാൻ പറയുന്നു ഇതൊന്നും വില പോകില്ല. കേരളത്തിൽ തൃക്കാക്കരയിലെ ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. ആഷ്മി, വിധിയെഴുതി കഴിഞ്ഞു. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട എൽ ഡി എഫിന്റെ കപട വികസനം, അതായത് കേരളയിൽ ഒരിക്കലും നടക്കാൻ പോയില്ല എന്ന് അവർക്കറിയാം. കമ്മീഷൻ ഏജന്റ് മാത്രമായി മാറുന്ന എൽ ഡി എഫിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന വികസനത്തെ തൃക്കാക്കരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. തൃക്കാക്കരയിലെ ജനങ്ങൾ തള്ളിക്കളയാനുള്ള കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ടാണ് എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ശ്രീ സനോജ്, ഇത് കേരളയിലിന്റെ ഹിതപരിശോധനയാകുമെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ജെബി മാത്രോ ജെബിയുടെ പാർട്ടിയോ അല്ല, നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ്. ഇത് കേരളയിൽ വിലയിരുത്തപ്പെടുന്ന ഇലക്ഷൻ ആകുമെന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് ആ വിഷയമൊക്കെ മാറിപ്പോയി, വിഷയങ്ങൾ ഏതോ വഴിക്കൊക്കെ വല്ലാതൊക്കെ പോയി പോട്ടെ.
ശ്രീ കെ ഗണേഷ്, എന്താണ് നിങ്ങൾ തൃക്കാക്കരയിൽ അപ്രസക്തരായി പോയത്? ഈ കളിയിൽ കേരളയിൽ വിലയിരുത്തുന്ന ഇലക്ഷൻ ആകും നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതിന് തെളിവുണ്ട്. കേരളയിൽ വിലയിരുത്തുന്ന ഇലക്ഷൻ ആകും നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സനോജ്, തെളിവ് മാത്രമല്ല, പോസ്റ്റ് ഒട്ടിച്ചു. കേരളയിൽ വിലയിരുത്തുന്ന ഇലക്ഷൻ ആണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമോ സനോജ്? ഇല്ല 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 ഇല്ല, കേരളയിൽ ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങൾ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അത് വികസന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളയിലൊക്കെ ആ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഇലക്ഷനകത്ത് വിജയിച്ചാൽ കേരളയിൽ ഉപേക്ഷിക്കുന്നു വികസന. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൊക്കെ നാം അതിനു മുൻപ് കണ്ട രീതിയിലുള്ള ഈ അതിരടയാളക്കല്ല് സ്ഥാപിക്കൽ ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇല്ലാതെയായി പോയി? അതിനുശേഷം എന്തുകൊണ്ട് ഈ കല്ലിടം ഇല്ല എന്നുള്ള തരത്തിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വരുന്ന സാഹചര്യം ഉണ്ടായി? അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. അത് മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ വളരെ ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികളുടെ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, IT മേഖലക്കകത്തുള്ള വരുന്ന വികസനം എല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളയിൽ വേണ്ടതില്ല, കുറച്ച് ആളുകൾ സമരം നടത്തി, ഇനി കേരളയിൽ ഉപേക്ഷിക്കുന്നു എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിനകത്തും ചർച്ചയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ വികസനവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മുന്നോട്ട് വെച്ചപ്പോൾ ആ വികസനവും രാഷ്ട്രീയ പ്രശ്നങ്ങളും സജീവമായി തൃക്കാക്കരയിലെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് UDF വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം അതിന് പകരം അവർ ഏറ്റെടുത്തത് PT തോമസും ഒരു സഹതാപ തരംഗവും. നിങ്ങൾ സർക്കാരിന്റെ വികസനത്തെ കുറിച്ച് ഈ ജനങ്ങളോട് പറയുന്നു, ജനങ്ങൾ അത് കേൾക്കുന്നില്ല, ജനങ്ങളെ നിരാകരിക്കുകയല്ലേ? അത് നിരാകരിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഉമാ തോമസിന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്ര വലിയ ഭൂരിപക്ഷം വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ഭൂരിപക്ഷമാണോ? തൃക്കാക്കരയുടെ മണ്ഡലം ഉണ്ടായ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. മുഖ്യമന്ത്രി അടക്കം തമ്പടിച്ച് സർക്കാരിന്റെ തൃക്കാക്കര മണ്ഡലം ഉണ്ടായ ഏറ്റവും വലിയ ഭൂരിപക്ഷം മുഖ്യമന്ത്രി അടക്കം ഇവിടെ നിന്ന് സർക്കാരിന്റെ വികസനത്തെ പറ്റി ജനങ്ങളോട് വാതോരാതെ പറഞ്ഞതിന് ശേഷം തൃക്കാക്കരയിൽ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തെയും കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ സമീപനത്തെയും നിങ്ങൾ അങ്ങനെ അങ്ങ് സമീകരിച്ച് പോകാൻ കണ്ടി കഴിയില്ല. തൃക്കാക്കര എന്ന് പറയുന്ന പ്രദേശം UDFന് നേരത്തെ പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്രമാണ്. ഞങ്ങൾക്ക് നിരവധി തവണ നിരവധി മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞ ഘട്ടത്തിലും തൃക്കാക്കരയിൽ ഞങ്ങൾ പിറകിലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം കൂടി പോയി? ഭൂരിപക്ഷത്തിന് പ്രവർത്തനങ്ങളും മാറ്റിവെക്കണമെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ കോടിയേരിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞു, കോടിയേരി പറയുകയാണ് ഇത് ഞങ്ങൾ തിരുത്താനുള്ള സൂചനയെ കാണുന്നു, ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നതിന് സൂചനയെ കാണുന്നു. തൃക്കാക്കര ഒരു ചെറിയ എന്താണ് ഒരു ചെറിയ തുരുത്ത് മാത്രമാണ്, അവിടെ എല്ലാ കാലം UDFന് മാത്രം തുരുത്താണെങ്കിൽ ഇത് തിരുത്താനുള്ള ഒരു ഇലക്ഷൻ ഫലമാണെന്ന് കോടിയേരിക്ക് തോന്നുന്നത്. ജനവിധി മുന്നറിയിപ്പാണെന്ന് പറഞ്ഞു കോടിയേരി, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അത് എല്ലാ കാലത്തും അങ്ങനെയല്ലേ ഹാഷ്മി? തീർച്ചയായിട്ടും ഇടതുപക്ഷം എന്തുകൊണ്ട് ഈ നിലയിൽ വളർന്നു എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം ജനങ്ങളിൽ നിന്നും പാഠം പഠിച്ചിട്ടാണ് മുന്നോട്ട് വന്നത്. 2019 ലോക്സഭയിൽ ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഞങ്ങള് എന്തെങ്കിലും തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കാനല്ല പോയത്, ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ വേണ്ടി പാർട്ടി PB അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് അംഗങ്ങൾ വരെ വീട് കയറി ജനങ്ങളുമായി സംവദിച്ചു, അവരിൽ നിന്ന് കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തി അങ്ങോട്ട് പറഞ്ഞു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വന്നിട്ടുള്ള പാളിച്ചകൾ, പിശകുകൾ അത് തിരുത്തും, ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കും, അത് പാഠം ഉൾക്കൊള്ളും, അങ്ങനെയല്ലേ പറയുക? ആ കാര്യം മാത്രമേ ഇന്ന് കോടിയേരി പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യം മാത്രമാണ് കോടിയേരി പറഞ്ഞത്. ശ്രീ ഗണേഷ്, എന്റെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ എന്തേ ഒന്നുമില്ലാത്തവരായി മാറുന്നു, അപ്രസക്തരായി ഈ പറയുന്ന LDF UDF കളിക്കളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതാവ് അവിടെ നിന്നിട്ടും നിങ്ങളുടെ പ്രധാന നേതാക്കളൊക്കെ അവിടെ ഒന്ന് പ്രചരണം നടത്തിയിട്ടും ഏറ്റവും ഒടുവിൽ PC ജോർജിന്റെ തോളത്ത് തലചായച്ചിട്ടും വോട്ട് കുറയുന്നതല്ലാതെ ഒരൊറ്റ വോട്ട് കൂടുന്നുണ്ടോ ഗണേഷ്? എന്താണ് ആ ദുർഗതിക്ക് കാരണം? അല്ല, ഞങ്ങൾ അവിടെ വലിയൊരു ശക്തമായ മത്സരം തന്നെയാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തനായിട്ടുള്ള ഒരു സംസ്ഥാന നേതാവിനെ തന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത്ര, ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ മണ്ഡലം തൃക്കാക്കര മണ്ഡലത്തിലുണ്ടായ സഹതാപ തരംഗം, PT എന്ന് പറയുന്ന ഒരു സഹതാപ തരംഗം
അവിടെ സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത് വളരെ വലിയ സജീവമാക്കി നിർത്താൻ അവർക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരുള്ള വലിയ വികാരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വികാരത്തെ രണ്ട് സ്പ്ലിറ്റായി പോകാതിരിക്കാൻ അവിടുത്തെ ജനങ്ങൾ വളരെ കരുതലോടെ വോട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമല്ല എന്ന് ജനങ്ങൾക്കും അറിയാം, ബി ജെ പിക്കും അറിയാം. വലിയ വോട്ട് ശക്തമായ വോട്ട് നില ഒന്നും ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരം അത് രണ്ടായി മാറുമോ എന്ന് അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അത് പി ടി തോമസ് എന്ന ഒരു വികാരത്തിലേക്കും അതേപോലെ തന്നെ അതൊരു ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും വോട്ടായി മാറുന്നു, മാറ്റി അവിടുത്തെ ജനങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. അത് തിരിച്ചറിഞ്ഞ ബി ജെ പി ഇപ്പോൾ തൃക്കാക്കരയിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനില്ല. തിരിച്ചറിഞ്ഞ ബി ജെ പി ഏറ്റവും ഒടുവിൽ ഒരു തുറുപ്പുചീട്ടായി പി സി ജോർജിനെ തോളത്ത് കൈപിടിച്ചിരുന്നു. അദ്ദേഹത്തെ ഒരു ആന എഴുന്നള്ളിക്കും മട്ടിൽ ഈ പറഞ്ഞ ഏറ്റവും അവസാന ദിവസം ഒക്കെ കൊണ്ട് അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നു, ഒരു ഗുണവും ചെയ്തില്ല എന്നല്ലേ അർത്ഥം, ഉള്ള വോട്ടുകൾ കൂടി പോയി എന്നല്ലേ നിങ്ങൾ വിലയിരുത്തേണ്ടത് ശ്രീ ഗണേഷ്? അതല്ല, ഇപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴയിലുണ്ടായ മുദ്രാവാക്യം, അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങൾ, എല്ലാവർക്കും നമുക്കറിയാം കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ വലിയ ആശങ്ക അവിടുത്തെ പ്രത്യേകിച്ച് തൃക്കാക്കരയിലേക്കുള്ള ക്രിസ്തീയ സമൂഹത്തിന് വലിയ തോതിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്ക അദ്ദേഹം പ്രത്യേകിച്ച് ഈ പി സി ജോർജ് ആ വിഷയത്തിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള ഒരു നിലപാടുകൾ അദ്ദേഹം എടുത്തിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ ഈ പ്രചരണം കോൺഗ്രസിന് വിഭാഗത്തിന് ആശങ്ക ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതാണല്ലോ. ആശങ്ക ആ നിലയ്ക്കില്ല, ആ നിലയ്ക്ക് അത് അവിടെ പ്രവർത്തിച്ചിട്ടുമില്ല, നിങ്ങളിലേക്ക് ആ വോട്ടുകളൊന്നും വന്നിട്ടുമില്ല. അതായത് പി സി ജോർജിനെ എന്തിനു നിങ്ങൾ ആ മണ്ഡലത്തിൽ ഇറക്കിയോ? ആ മുദ്രാവാക്യം മനസ്സിലാക്കണ്ടേ? കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ 20 മന്ത്രിമാരും ചേർന്ന് നടത്തിയ പ്രചരണം നിങ്ങൾ ആർക്കാ നിങ്ങൾ ആലോചിച്ച്? കോഴിക്കോട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുഴുവൻ തൃക്കാക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു, മുഴുവൻ സി പി എം സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? വോട്ട് വർദ്ധിക്കാതെ പോയത്? അവിടുത്തെ നേരത്തെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്യം, അവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിന് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തരംഗം LDF തരംഗം ഉണ്ടായപ്പോഴും എറണാകുളത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ വിശ്വാസത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ആശങ്കയുണ്ട്, അവിടുത്തെ ആളുകൾക്ക് ആശങ്കയുണ്ട്. കെ ഗണേഷ്, അതായത് നിങ്ങൾ പി സി ജോർജിനെ നിങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമാക്കുന്ന നിങ്ങളുടെയൊക്കെ വോട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ, UDFലേക്ക് വോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലോ? അല്ല, തീർച്ചയായും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കുറച്ചും കൂടി വോട്ട് ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ ഞങ്ങൾ വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവിടെ നടത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾ അവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വോട്ടായി മാറണം, ഇടതുപക്ഷ സർക്കാർ തോൽക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരം. കാരണം ഇടതുപക്ഷ സർക്കാരിനെതിരെ അത്രയേറെ വികാരങ്ങൾ, ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ താങ്കൾ പറഞ്ഞു തുടങ്ങിയ സഹതാപതരംഗം, ഉമാ തോമസ് ഒക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ഉമാ തോമസ് ഒക്കെ പി ടി എ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്, ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ താങ്കൾ പറയുന്നതിനെ താങ്കൾ തന്നെ റദ്ദീകരിക്കുകയാണ്, രണ്ടായി മാറുമോ എന്നവിടുത്തെ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് താങ്കൾ പറയുന്നതിനെ താങ്കൾ തന്നെ സഹതാപ വോട്ടെങ്കിൽ സഹതാപ വോട്ടെങ്കിൽ അത് രാഷ്ട്രീയ വോട്ടല്ല, താങ്കൾ പറഞ്ഞു തുടങ്ങിയ സഹതാപ വോട്ടാണെന്നും പറഞ്ഞ് അവസാനിക്കുമ്പോൾ അത് രാഷ്ട്രീയ വോട്ടാണെന്നുമാണ് താങ്കൾ പറയുന്നത് ശ്രീ ഗണേഷ്? അല്ല, ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കാരണം സഹതാപ തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ട്, അവിടെ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള മണ്ഡലമുണ്ട്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വിരുദ്ധതയും അവിടെയുണ്ട്. ബി ജെ പി ഒക്കെ ഉയർത്തിയ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി ഒക്കെ ഉയർത്തിയ രാഷ്ട്രീയം അവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ അത് ബി ജെ പിക്ക് വോട്ടായി മാറുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവണം അത് സി പി എം ജയിക്കാൻ സാധ്യതയ്ക്കും സി പി എം ജയിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവർ UDFലേക്ക് തന്നെ വോട്ട്, കാരണം UDFന് ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലമാണ്, അതുകൊണ്ട് UDFന് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ മുൻ MLA ആയിരുന്നു പി ടി തോമസിന്, അവിടുത്തെ മുൻ MLA ആയിരുന്നു പി ടി തോമസ്, പി ടി തോമസിനുള്ള സ്നേഹം അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഷ്മി, ശ്രീമതി ജബി മെത്രോപ്പം, ശ്രീ വി കെ സനോജ്, ശ്രീ കെ ഗണേശ് എന്നിവരാണ് ഇവിടെ നിന്ന് ശ്രീമതി ജബി മെത്രോപ്പിലേക്കാണ്. ശ്രീമതി ജബി മെത്ര, ഇപ്പോൾ ബി ജെ പിയും സി പി ഐയും LDFഉം ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ പി ടി തോമസിനോടുള്ള സഹതാപ തരംഗം അത് നല്ലവണ്ണം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു, അത് വോട്ടായി മാറി, അങ്ങനെ ജയം, അങ്ങനെയാണ് ആവർത്തിച്ചവർ പറയുന്നത്. ശ്രീമതി ജബി മേത്തർ, ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടന്നു. രാഷ്ട്രീയ പോരാട്ടത്തിൽ UDF ഉജ്ജ്വല വിജയം കൈവരിച്ചു, LDF ദയനീയമായി പരാജയപ്പെട്ടു. UDF മുന്നോട്ട് വെച്ച നരേറ്റീവ് ജനം അംഗീകരിച്ചു, LDF മുന്നോട്ട് വെച്ചത് അവർ തള്ളിക്കളഞ്ഞു. സ്വാഭാവികമായും ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ട് കാർഡ് അതല്ല യഥാർത്ഥത്തിൽ റിപ്പോർട്ട് കാർഡ്, ഇന്നത്തെ ജനവിധിയാണ്
റിപ്പോർട്ട് കാർഡ്. ഇതുവരെയും ചെയ്ത എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ഭരിക്കുന്നവരെ വിലയിരുത്താനുള്ള ഒരു അവസരമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ അവസരം ജനം വിനിയോഗിച്ചു. വിനിയോഗിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫ് ഗവൺമെന്റിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും പ്രവർത്തനത്തെയും ശൈലിയെയും എല്ലാം ജനം തള്ളിക്കളഞ്ഞ ഒരു സ്ഥിതിയാണ്. അതല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം അല്ല എന്ന് തോറ്റു കഴിയുമ്പോൾ പറയുന്ന ഇതിനോട് യാതൊരു വിധത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇവിടെ നടന്നത് രാഷ്ട്രീയ പോരാട്ടമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും പറഞ്ഞു ഇത് രാഷ്ട്രീയ പോരാട്ടമാണെന്ന്. ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന് പറയുമ്പോഴും അതല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല മുഖ്യമന്ത്രിക്ക് അതിന് സാധിക്കില്ല. എന്താ വെച്ചാൽ അവർ പോലും അവർക്കറിയാം ഇത് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും, ഇവിടെ തോൽവി സംഭവിക്കും എന്നെല്ലാം അവർക്ക് അറിയാമെങ്കിലും അവർക്ക് അതൊരു ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ഇവിടെ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് മുന്നോട്ട് വെച്ച വികസന രാഷ്ട്രീയം തന്നെയാണ്. വികസന രാഷ്ട്രീയം തൃക്കാക്കരയും കേരളവും കണ്ടിട്ടുള്ളത് യു ഡി എഫിലൂടെയാണ്. അതല്ലാതെ പെട്ടെന്ന് വന്ന് എൽ ഡി എഫ് വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം അംഗീകരിക്കില്ല. ഇതിന് ഇവിടെ ഇവിടെയുള്ള ഓരോ പദ്ധതിക്കും എതിരെ നിന്നവരാണ് എൽ ഡി എഫ്. അത് ഏതോ ആയിക്കോട്ടെ, സ്റ്റേഡിയം ഇനിയിപ്പോ ഓരോന്നായിട്ട് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല, അത് വ്യക്തമാണ്. ശ്രീ വി കെ സനോജ്, ഇപ്പോൾ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് ജയിക്കുമ്പോൾ അത് കേവലം ഒരു സഹതാപ തരംഗം എന്ന് പറഞ്ഞ് ആ ചർച്ച ചെയ്ത രാഷ്ട്രീയത്തെ ഒന്നാകെ എന്തുകൊണ്ട് നിങ്ങൾ നിരാകരിച്ച് കളയുന്നു? ശ്രീ വി കെ സനോജ്, നല്ല രാഷ്ട്രീയ പോരാട്ടമല്ലേ സനോജ് അവിടെ നടന്നേ? അല്ല, സഹതാപ തരംഗം തന്നെയാണ്, വേറെ എന്താ പറയാം. ഞാൻ പറഞ്ഞല്ലോ, പി ടി തോമസ് അവിടെ വന്ന് മത്സരിക്കുന്ന ഒരു പ്രതീതിയല്ലേ അവർ ആദ്യം മുതലേ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല? അവിടെ പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട സഹതാപ തരംഗത്തെ നിർത്തി ഇലക്ഷൻ നേടുക എന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. ഉമാ തോമസ് പിടിയുടെ ഭാര്യയാണ്. സ്വാഭാവിക പിറ്റിയെ പറ്റി പറയും. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അവിടെ പ്രചരണത്തിന് നേതൃത്വം നൽകി. അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ടിയെ കുറിച്ച് എത്ര സംസാരിച്ചു വാർത്താ സമ്മേളനങ്ങളിൽ? നല്ല രാഷ്ട്രീയം പറയുകയായിരുന്നില്ലേ വി ഡി സതീശൻ? ഹലോ, പറയാലോ. ആ പറയൂ. അല്ല, ഞാൻ പറഞ്ഞത് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവിടെ നിന്ന് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ അവരുടെ ചില നിരീക്ഷണങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. ഒന്നും പങ്കുവെച്ചില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് അവരുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല എന്ന പ്രഖ്യാപനം തന്നെയല്ലേ ഉണ്ടായത്. അതിപ്പോൾ ആർക്കാ മനസ്സിലാവാത്തത്? രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോയ നിങ്ങളല്ലേ സനോജ്? കെ എസ് ശരൺകുമാർ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇത്ര ദയനീയ അവസ്ഥയിലേക്ക് എത്തുമായിരുന്നോ? ഞങ്ങളാണ് രാഷ്ട്രീയം പറഞ്ഞത്, നിങ്ങളാണ് രാഷ്ട്രീയ പോരാട്ടത്തിന് ആദ്യം പിൻവാങ്ങിയത്. നിങ്ങളല്ലേ സ്ഥാനാർത്ഥിയാക്കിയത്? അടൂർ കെ എസ് ശരൺകുമാറിനെ തീരുമാനിച്ച് ചുവരെഴുതി അദ്ദേഹത്തെ പിൻവലിച്ച് മറ്റൊരാളെ കെട്ടിയിറക്കിയപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയ നിങ്ങളാണ് സനോജ്, അവരല്ല. അല്ല, ഒരു പിൻവലിക്കലും അല്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള അധികാരം ഇടതുപക്ഷത്തിനാണ്, അല്ലാതെ മാധ്യമങ്ങൾക്കല്ല. നിങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മത്സരിപ്പിച്ചോളെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ച് പോകാൻ വേണ്ടി കഴിയില്ല. ആരാ അരുൺകുമാറിനെ പ്രഖ്യാപിച്ചത്? ഇടതുപക്ഷത്തിന് ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യമാണ്. പുറത്തുവിട്ടിട്ട് ഞങ്ങളിതാ ഒരാളെ നിർണയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ പ്രഖ്യാപിച്ച ആളെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതവിടെ വെച്ചാൽ മതി. ആ ചർച്ചയെ നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നില്ല. ഞാൻ നേരത്തെ ഇഷ്ടം, പക്ഷേ രാഷ്ട്രീയ പോരാട്ടം പിന്മാറിയത് അവരാണെന്ന് പറയരുത്. രാഷ്ട്രീയമായി തന്നെയാണ് സ്ഥാനാർത്ഥി നിർത്തിയത്. അല്ലല്ല, രാഷ്ട്രീയ അത് എനിക്ക് പറയാലോ. ഞങ്ങളുടെ ആരോപണം അതാണ്. ഇടതുപക്ഷം പറയുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് വലതുപക്ഷം യു ഡി എഫ് ആദ്യഘട്ടത്തിൽ തന്നെ പിന്മാറിയിരുന്നു, അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ അതാണ് തെളിയിക്കുന്നത്. ഞങ്ങൾ പ്രൊഫഷണലായി രംഗത്തുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി, അതിനെന്താ തെറ്റ്? അയാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിൻവറ്റുന്ന ആളാണ്, അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇതിന് മുന്നേയും ഇതുപോലെയെല്ലാമുള്ള ആളുകളെ മത്സരിപ്പിച്ചിട്ടുണ്ട്, കലാകാരന്മാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ഡോക്ടർമാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്, വിവിധ മേഖലയിൽ പെടുന്ന ആളുകളെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ മത്സരിപ്പിച്ചത് കൊണ്ട് രാഷ്ട്രീയമായി ഞങ്ങൾ പിന്നോട്ട് പോയി എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞത്. അവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ പറയുന്നത് പോലെ
യു ഡി എഫ് അവിടെ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ എല്ലാം ആയി എന്ന അർത്ഥത്തിൽ അതിന് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ്, യു ഡി എഫിന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ നല്ലൊരു മത്സരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ നല്ല രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. വികസനവുമായി ബന്ധപ്പെട്ട നിരവധി സംവാദങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഏറ്റെടുത്തിട്ടില്ല എന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കും. അതല്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ശരി, അതാണ് പറഞ്ഞത്. എന്തായാലും ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള സൂചന ഇലക്ഷനെ കാണുന്നു. കോടിയേരി ബാലകൃഷ്ണൻ തിരുത്തേണ്ടവ തിരുത്താനുള്ള സൂചന കോടിയേരി ബാലകൃഷ്ണൻ ഇലക്ഷനെ കാണുന്നു. തിരുത്ത ഏത് അളവ് വരെ പോകും എന്ന് മാത്രമേ അറിയാനുള്ളൂ. നന്ദി.